തിരുവനന്തപുരം വെമ്പായത്തെ തുണിക്കടയുടെ പേര് അധോലോകം. ഈ പേരുപോലെ തന്നെ തുണിക്കട അധോലോകമായി ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് റെഡിമെയ്ഡ് വസ്ത്ര വിൽപ്പനശാലയുടെ മറവിൽ ഈ അധോലോകത്ത് നടന്നു വന്നത് വമ്പിച്ച മയക്കുമരുന്ന് വിൽപ്പന, അതും മാരകലഹരി മരുന്നായ MDMA. ഇക്കഴിഞ്ഞ ദിവസമാണ് വെമ്പായത്തെ അധോലോകമെന്ന റെഡിമെയ്ഡ് വസ്ത്ര വിൽപ്പനശാലയിൽ നിന്നും 2.10 ഗ്രാം MDMA 317 ഗ്രാം കഞ്ചാവും പിടികൂടിയത്. സംഭവത്തിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തിയ വെമ്പായം സ്വദേശി റിയാസ്, പുല്ലമ്പാറ സ്വദേശി സുഹേൽ, കോഴിക്കോട് സ്വദേശി ഷംനാദ്, കുതിരക്കുളം സ്വദേശി ബിനു എന്നിവരെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. വസ്ത്ര വിൽപ്പനശാലയുടെ മറവിൽ ലഹരിമരുന്ന് വിൽപ്പന നടക്കുന്നു എന്നതിന്റെ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഷോപ്പിൽ എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് മാരക ലഹരിമരുന്ന് പിടികൂടിയത്. നർക്കോട്ടിക്സൽ DYSP കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധനയും. ഇതര സംസ്ഥാനത്തു നിന്നും വാഹനത്തിൽ വസ്ത്രക്കെട്ടുകളിൽ ഒളിപ്പിച്ചാണ് ഈ മയക്കുമരുന്ന് കടയിലെത്തിച്ച് വിൽപ്പന നടത്തുന്നത്. ടെക്സ്റ്റൈൽസിന്റെ മറവിലായിരുന്നു ഇവർ കഞ്ചാവ് വിൽപ്പന തുടർന്നത്. അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അതേസമയം ഓണമെത്തിയതോടെ ലഹരിയിൽ മുങ്ങുകയാണ് യുവതലമുറ. ഓണാഘോഷത്തിന്റെ മറവിൽ സംസ്ഥാനത്ത് വ്യാജമദ്യവും ലഹരി വസ്തു വിൽപ്പനയും മാഫിയകൾ പിടിമുറുക്കുകയാണ്. സ്പിരിറ്റും ലഹരി വസ്തുക്കളും കടത്തുന്ന സംഘം ഇപ്പോൾ ഓണമെത്തിയതോടെ സജീവമായി തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ സൂചനയാണ് ഇക്കഴിഞ്ഞ ദിവസം 1,50,000 രൂപ വില വരുന്ന മദ്യം മാഹിയിൽ നിന്നും കടത്തുന്നതിനിടെ പിടികൂടിയത്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ആഡംബര കാറുകളിലും ചരക്ക് വാഹനങ്ങളിലുമായാണ് ഇവ കടത്തുന്നത്. സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും പച്ചക്കറി വാഹനങ്ങളിലും പാഴ്സൽ വാനുകളിലും മറ്റും കഞ്ചാവും സ്പിരിറ്റും കേരളത്തിലേക്ക് കടത്തുന്നതും വ്യാപകമാണ്. കഴിഞ്ഞ കുറച്ചു നാളുകളായി മദ്യത്തേക്കാൾ കൂടുതലായി കടത്തിവരുന്നത് കഞ്ചാവും മയക്കുമരുന്നുമാണ്. കൊണ്ടുവരുന്ന മദ്യം തീരദേശവാസികളെ കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്താനാണ് പിടിക്കപ്പെട്ടവർ തീരുമാനിച്ചത്. ട്രോളിംഗ് കഴിഞ്ഞതോടെ മത്സ്യബന്ധനം സജീവമായി തുടങ്ങിയതോടെ ആവശ്യക്കാരുടെ എണ്ണം കൂടുതലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും മദ്യം തീരദേശത്തെത്തിച്ചത്. ഓണക്കാലത്ത് ഇത്തരം വിലക്കുറഞ്ഞ മദ്യത്തിന് വൻ ഡിമാൻഡാണെന്നും ഇവർ തന്നെ പറയുന്നു. അതിർത്തി ചെക്ക് പോസ്റ്റ് കടന്ന് മദ്യവുമായി കടന്നുവന്ന സംഘം പോലീസിന്റെയും എക്സൈസിന്റെയും കണ്ണുവെട്ടിക്കാൻ ഉപയോഗിച്ചത് പാൽ എന്ന സ്റ്റിക്കറായിരുന്നു. വണ്ടിയുടെ മുന്നിലും പിന്നിലെ ബോക്സിലും പാൽ എന്നെഴുതി സ്റ്റിക്കർ പതിപ്പിച്ചു. രാത്രികാലങ്ങളിൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് നടക്കം നിരവധി പാൽ വണ്ടികളാണ് കേരളത്തിലേക്ക് വരുന്നത്. പാൽ എന്നെഴുതിയാൽ പരിശോധന ഉണ്ടാകില്ല എന്ന നിഗമനത്തിലാണ് ഈ കുറുക്കുവിദ്യ ഇവർ പയറ്റിയത്. കേന്ദ്രഭരണ പ്രദേശമായ മാഹിയിൽ നിന്ന് ലക്ഷങ്ങൾ നൽകിയാണ് ഇത്രയേറെ മദ്യം സംഭരിച്ച് കേരളത്തിലേക്ക് ഇവർ കടത്തിക്കൊണ്ടുവരുന്നത്. ഇക്കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്ത 50 ലക്ഷം രൂപയുടെ മദ്യത്തിൽ 20 ലക്ഷത്തോളം രൂപ ഇവർക്ക് ലഭിക്കുമെന്നാണ് വിവരം. മാഹി അതിർത്തി കടക്കാൻ ചെക്ക് പോസ്റ്റുകളിൽ ലക്ഷങ്ങളാണ് ഇവർ ഒഴുക്കുന്നത്. കേരളത്തിൽ ഏറ്റവും അധികം മദ്യം വിറ്റഴിക്കുന്നത് ഓണാഘോഷ വേളയിലാണ്. ഇതിനായി ഇത്തരം സംഘങ്ങൾ മാസങ്ങൾക്ക് മുമ്പേ മദ്യം കൊണ്ടുവന്ന ഒളിസങ്കേതങ്ങളിൽ വെച്ച് ഈ അവസരങ്ങൾ മുതലെടുത്ത് വിൽപ്പന നടത്തുകയാണ് പതിവ്. വിലക്കുറഞ്ഞ മദ്യമാണ് ഇതിനായി ഇവർ കൊണ്ടുവരുന്നത്. വിദേശ മദ്യ ഷോപ്പുകളിലും മറ്റും ഓണക്കാലത്ത് റെക്കോർഡ് മദ്യ വിൽപ്പനയാണ് നടക്കാറുള്ളത്. ആഘോഷവേളകളിൽ ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുടെ കടത്തും വിപണനവും തടയാനുള്ള പ്രത്യേക എൻഫോഴ്സ്മെന്റ് നടപടിയാണ് ഇപ്പോൾ സ്പെഷ്യൽ ഡ്രൈവ് മുഖേന തീരുമാനിച്ചിരിക്കുന്നത്. താഴെത്തട്ട് മുതൽ മുകളറ്റം വരെ മുഴുവൻ ഉദ്യോഗസ്ഥരും ദിവസം മുഴുവൻ പരിശോധന നടത്തണമെന്നാണ് കർശന നിർദ്ദേശം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.